മലപ്പുറം സെയിന്റ് ജംബാ സ്കൂൾ മുൻ അധ്യാപകൻ ശശികുമാറിനെതിരായ പീഡന പരാതിയിൽ പ്രതിയെ സംരക്ഷിക്കാൻ നീക്കം നടക്കുന്നുവെന്ന ആരോപണം. സ്കൂൾ മാനേജ്മെന്റിന് നൽകിയ പരാതി അധികൃതർ അവഗണിച്ചത് പോലീസ് അന്വേഷിച്ചില്ലെന്ന് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ആരോപിച്ചു. പരാതിക്കാരുടെ വീടുകളിൽ പോയി തുടർ നടപടികൾ ഇല്ലാതാക്കാൻ ശ്രമം നടക്കുന്നുവെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. കെ വി ശശികുമാറിന് ജാമ്യം ലഭിച്ചതിനു പിന്നാലെയാണ് ഇയാൾക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പൂർവ്വ വിദ്യാർത്ഥികൾ വീണ്ടും രംഗത്തെത്തിയത്. 30 വർഷത്തിലധികം കുട്ടികളെ ലൈംഗിക ചൂഷണത്തിനിരയാക്കിയതിനെക്കുറിച്ച് ശശികുമാറിനെതിരെ വിദ്യാർത്ഥികൾ തന്നെ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ 24നോട് നടത്തി. കുറച്ച് വണ്ണമുള്ള കുട്ടികളെ അടുത്ത് ടേബിളുണ്ടല്ലോ, അധ്യാപകൻ്റെ ടേബിളുണ്ടല്ലോ, അപ്പോൾ അവിടെ ആ മേശേൻ്റെ അടുത്ത് പിടിച്ചിരുത്തിട്ട് കയ്യിൽ പിടിക്കുക, കാലിൽ പിടിക്കുക, പുറത്ത് തലോടുക, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. മുഖം പിടിച്ച് വരയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതൊക്കെ സ്ഥിരമായിട്ടുള്ള പരിപാടികളാണ്. ശശികുമാറിനെതിരെ സ്കൂൾ അധികൃതർക്ക് 2019 ഒരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് രേഖാമൂലം പരാതി നൽകിയിരുന്നെങ്കിലും അധികൃതർ അവഗണിച്ചു. കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമം മറച്ചുവെക്കുന്നതും ശിക്ഷാർഹമാണെന്നിരിക്കെ ഇക്കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചിട്ടില്ലെന്നാണ് പൂർവ്വ വിദ്യാർത്ഥികളുടെ ആരോപണം. ലൈംഗികാതിക്രമം നേരിട്ടവരിൽ നിന്ന് ലഭിച്ച മുഴുവൻ വിവരങ്ങളും പോലീസിനെ ധരിപ്പിച്ചിരുന്നു. എന്നാൽ അതൊന്നും പോലീസിന്റെ അന്വേഷണ പരിധിയിൽ വന്നില്ലെന്നും പൂർവ്വ വിദ്യാർത്ഥിയും അഭിഭാഷകയുമായ അഡ്വക്കേറ്റ് ബീന പിള്ള 24നോട് പറഞ്ഞു. സി, കംപ്ലൈന്റ് ഡിസേർവ് ചെയ്യുന്ന പ്രാധാന്യത്തോട് കൂടിയിട്ടാണോ അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്ക് നല്ല ഡൗട്ട് ഉണ്ട്. കാരണം അലൂമിനി റിവീൽ ചെയ്യുന്നത് ഒരു 30-35 ഇയേഴ്സ് ഓഫ് കണ്ടിന്യൂസ് സെക്ഷൽ ഹരാസ്മെൻ്റ് ആണ്. അപ്പോൾ അതൊരു ഇൻ ഡെപ്ത്, അതിൻ്റെ മുകളിലൊരു ഇൻവെസ്റ്റിഗേഷൻ വരണം. നമ്മളെ ആരെയും വിളിക്കുകയോ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു എവിഡൻസസ് കളക്ട് ചെയ്യുകയോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ശശികുമാറിന്റെ ആളുകൾ കേസ് കൊടുത്തവരുടെ വീടുകളിലെത്തി ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നും പരാതിയുണ്ട്. സംഭവം വിവാദമായതിനു പിന്നാലെ വനിതാ കമ്മീഷൻ അടക്കം സ്കൂളിലെത്തി തെളിവെടുത്തിരുന്നെങ്കിലും തുടർ നടപടിയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. മുബഷിർ പി അക്ബർ, 24, മലപ്പുറം.